Hello dear students, next we are going to discuss another important topic from third module, that is clipping. Okay, clipping means it's any procedure that identifies those portions of a picture that are either inside or outside of a specified region, and it is referred to as clipping algorithm or clipping. That means suppose we draw some lines on a screen. Then we define a window. Okay, നമ്മൾ കുറേ ലൈൻസ് സ്ക്രീനിൽ വരച്ചിട്ടുണ്ട്. ദെൻ നമ്മളൊരു വിൻഡോ ഡിഫൈൻ ചെയ്തു, ഒരു സ്പെസിഫൈഡ് റീജിയൻ ഡിഫൈൻ ചെയ്തു. ഇനി ക്ലിപ്പിംഗ് മീൻസ് നമ്മൾ ഈ വരച്ചിട്ടുള്ള പിക്ചറിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് ആ വിൻഡോയ്ക്ക് ഇൻസൈഡ് ഉള്ളത്, ആ പോർഷൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, ആൻഡ് ദെൻ ഏതൊക്കെ പോർഷൻസ് ആണ് ഔട്ട്സൈഡ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക, ആ പോർഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുക മീൻസ് ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് വി നീഡ് ടു ഡിസ്പ്ലേ എ പിക്ചർ ആൻഡ് വി ഡിവൈൻ എ വിൻഡോ and we need to display only those portions of the picture inside the window and remove those portions outside. appo ee oru procedure vendi nammal use cheyyunna method aanu clipping or clipping algorithm. okay, appo nammal aa korchu portions aa nammal oru window ivide select cheyyunnundu allengil specific region ivide select cheyyunnundu aa region ni nammal clipping window allengil clip window nanu parayunnu. അതായത് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തേക്കുന്ന റെക്റ്റാങ്കിൾ ആണ് ക്ലിപ്പിംഗ് വിൻഡോ. സോ ക്ലിപ്പിംഗ് പ്രൊസീജിയർ വരെ നമ്മൾ ഔട്ട്സൈഡ് ഉള്ള പോർഷൻസിനെ എല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ ഇൻസൈഡ് ഉള്ള പോർഷൻസിനെ മാത്രം ഡിസ്പ്ലേ ചെയ്തു. സോ ആഫ്റ്റർ ക്ലിപ്പിംഗ് ദ വ്യൂ വിൽ ബി ലൈക്ക് ദിസ്. റിമൈനിങ് പോർഷൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ദാറ്റ് ഇസ് ക്ലിപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ. നമുക്കൊരു പിക്ചർ കാണും, നമ്മളൊരു സ്പെസിഫൈഡ് റീജ് ഒരു ക്ലിപ്പ് വിൻഡോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ക്ലിപ്പിംഗ് പ്രൊസീജിയർ വഴി ആ വിൻഡോയ്ക്ക് ഔട്ട്സൈഡ് ഉള്ള പോർഷൻസിലാണ് നമ്മൾ ക്ലിപ്പ് ഔട്ട് ചെയ്യും, ഇൻസൈഡ് ഉള്ള പോർഷൻസ് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് എ ക്ലിപ്പിംഗ്. ആപ്ലിക്കേഷൻസ് ഓഫ് എ ക്ലിപ്പിംഗ് മീൻസ് നമ്മളൊരു പർട്ടിക്കുലർ സീനിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് വ്യൂ ചെയ്യുക. ദെൻ ഒരു ത്രീ ഡയമെൻഷണൽ വ്യൂവിലെ വിസിബിൾ സർഫസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. ദെൻ പെയിൻറ്റിങ് ഓപ്പറേഷൻസിലെ കേസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് പർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യോ അല്ലെങ്കിൽ മൂവ് ചെയ്യോ എറേസ് ചെയ്യോ ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസിലും ഈ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിക്ചർ കൺസിഡർ ചെയ്യുക, ആ പിക്ചറിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വലി ഒരു ക്ലിപ്പിംഗ് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യലി എല്ലാ കോർട്ടൈൻസും വേൾഡ് കോർട്ടൈൻസ് ആയിരിക്കും, ഫൈനലി അത് ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലിപ്പിംഗ് പ്രൊസീജിയർ നമുക്ക് ഇനിഷ്യലായിട്ടുള്ള ആ വിൻഡോ അല്ലെങ്കിൽ വേൾഡ് കോർഡിനേറ്റ്സിനകത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ലാസ്റ്റ് ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് മാപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ, ദാറ്റ് മീൻസ് വ്യൂ പോർട്ടിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനൊരു പിക്ചർ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് എ വേൾഡ് കോർഡിനേറ്റ് സീൻ, ഇനിഷ്യൽ സീൻ, ദെൻ ഫൈനലി വ്യൂ പോർട്ടിൽ നമുക്ക് ഇത്രയും പിക്ചർ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്ലിപ്പിംഗ് ഫസ്റ്റ് വേൾഡ് കോർഡിനേറ്റിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. വേൾഡ് കോർഡിനേറ്റിൽ ക്ലിപ്പിംഗ് അപ്ലൈ ചെയ്യാൻ മീൻസ് നമ്മൾ ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ആ നീഡഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ വ്യൂ പോർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം ഡിവൈസ് കോർഡിനേറ്റ്സിനകത്ത് കൺവേർട്ട് ചെയ്താൽ മതി ഇനിഷ്യൽ തന്നെ ക്ലിപ്പിംഗ് നടത്തുവാണെങ്കിൽ. ദെൻ സെക്കൻഡ് ഒരു കേസ് എന്ന് പറയുന്നത് വ്യൂ പോർട്ട് ക്ലിപ്പിംഗ്. വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് മീൻസ് നമ്മൾ ഇനിഷ്യലി എല്ലാ കോർഡിനേറ്റ്സിനെയും ഡിവൈസ് കോർഡിനേറ്റ്സിനകത്തോട്ട് ലാസ്റ്റ് കൺവേർട്ട് ചെയ്യും, ദെൻ ഡിവൈസ് കോർഡിനേറ്റ്സിൽ വന്നിട്ടായിരിക്കും ക്ലിപ്പിംഗ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്.
ഓക്കെ ക്ലിപ്പിംഗ് നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നുണ്ട്, വേൾഡ് കോർഡിനേറ്റ് ക്ലിപ്പിംഗും ഉണ്ട്, വ്യൂ പോർട്ട് ക്ലിപ്പിംഗും ഉണ്ട്. വേൾഡ് കോർഡിനേറ്റ് ക്ലിപ്പിംഗ് മീൻസ് ക്ലിപ്പിംഗ് അൽഗോരിതംസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ വേൾഡ് കോർഡിനേറ്റ്സ് സോ ദാറ്റ് ഓൺലി ദ കണ്ടൻസ് ഓഫ് ദ വിൻഡോ ഇൻറ്റീരിയർ ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ക്ലിപ്പിംഗ് വിൻഡോ ആ മാപ്പ് ടു ദ ഡിവൈസ് കോർഡിനേറ്റ്സ്. വേൾഡ് കോർഡിനേറ്റ് ക്ലിപ്പിംഗിൽ നമ്മൾ ഇനിഷ്യലി തന്നെ വേൾഡ് കോർഡിനേറ്റ്സിൽ തന്നെ ക്ലിപ്പിംഗ് അപ്ലൈ ചെയ്ത ആവശ്യം ഇല്ലാത്ത പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്യും, ദെൻ ആവശ്യമുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഡിവൈസ് കോർഡിനേറ്റ്സിലാത്തോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും പ്രോസസ്സിങ് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് വ്യൂ പോർട്ട് ക്ലിപ്പിംഗ്, വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് വി ആർ ദ കംപ്ലീറ്റ് വേൾഡ് കോർഡിനേറ്റ്സ് പിക്ചർ ക്യാൻ ബി മാപ്ഡ് ഫസ്റ്റ് ടു ഡിവൈസ് കോർഡിനേറ്റ്സ് ദെൻ വി അപ്ലൈ ദ ക്ലിപ്പിംഗ് പ്രൊസീജർ. സോ ഇൻ ദ കേസ് ഓഫ് വേൾഡ് കോർഡിനേറ്റ് ക്ലിപ്പിംഗ് വി ആർ റിമൂവ്സ് ദോസ് പെർമിറ്റീസ് ഔട്ട്സൈഡ് ദ വിൻഡോ ഫ്രം ഫർദർ കൺസിഡറേഷൻ, ദിസ് എലിമിനേറ്റ്സ് ദ ഓവർ പ്രോസസ്സിംഗ്. ദെൻ ഇൻ ദ കേസ് ഓഫ് വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് ഇറ്റ് റിക്യൂസ് ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ടു ഡിവൈസ് കോർഡിനേറ്റ്സ് ടു ബി പെർഫോംഡ് ഫോർ ഓൾ ഒബ്ജക്ട്സ്. നമ്മൾ ഇനിഷ്യലി സീനിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും നമ്മൾ ഡിവൈസ് കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ക്ലിപ്പിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓവർ പ്രോസസ്സിങ് അവിടെ വരും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ മെയിൻലി ദ ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് ക്ലിപ്പിംഗ് ആർ പോയിൻറ്റ് ക്ലിപ്പിംഗ്, പോയിൻറ്റ് ക്ലിപ്പിംഗ്, ദെൻ ലൈൻ ക്ലിപ്പിംഗ്, ഏരിയ ക്ലിപ്പിംഗ്, കർവ് ക്ലിപ്പിംഗ് ആൻഡ് ടെക്സ്റ്റ് ക്ലിപ്പിംഗ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്, മെയിനായിട്ട് പഠിക്കാനുള്ളത് ലൈൻ ക്ലിപ്പിംഗ്, ദെൻ ടെക്സ്റ്റ് ക്ലിപ്പിംഗ്, പോളിഗൺ ക്ലിപ്പിംഗ്. ഓക്കെ, സോ ഇനിഷ്യലി ലൈൻ ക്ലിപ്പിംഗ് പഠിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പോയിൻറ്റ് ക്ലിപ്പിംഗ്. ഓക്കെ, സോ ക്ലിപ്പിംഗ് മീൻസ് നത്തിങ് ജസ്റ്റ് എന്താ, നമുക്കൊരു പോർഷൻസ് കാണാം, ഒരു വിൻഡോ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ വിൻഡോയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ വിൻഡോയിൽ ഔട്ട്സൈഡ് ഉള്ള പോർഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുക, ഇൻസൈഡ് ഉള്ള പോർഷന് മാത്രം സേവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് പോയിൻറ്റ് ക്ലിപ്പിംഗ്. പോയിൻറ്റ് ക്ലിപ്പിംഗ് മീൻസ് സപ്പോസ് ദെയർ എക്സിസ്റ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ്, ദെൻ വി ഡിഫൈൻ എ ക്ലിപ്പ് വിൻഡോ. അപ്പോൾ ഒരു ക്ലിപ്പ് വിൻഡോ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസൈഡുള്ള പോയിൻറ്റ്സ് മാത്രം നമ്മൾ സേവ് ചെയ്യും, ഈ ഔട്ട്സൈഡുള്ള പോർഷൻസിനെ എല്ലാം നമ്മൾ ക്ലിപ്പ് ചെയ്യും. ഓക്കെ, സോ സപ്പോസ് ഓരോ പോയിൻറ്റിനെയും നമ്മൾ എക്സ് വൈ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്, ദെൻ നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുന്ന ക്ലിപ്പ് വിൻഡോ, ക്ലിപ്പ് വിൻഡോയിൽ നമുക്ക് നാല് കോർഡിനേറ്റ്സ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനെ നമുക്ക് സപ്പോസ് ദിസ് ഈസ് ദ ക്ലിപ്പ് വിൻഡോ, ദെൻ ക്ലിപ്പ് വിൻഡോൻ്റെ എഡ്ജസിനെ, ഈ ഒരു എഡ്ജിനെ നമുക്ക് എക്സ് ഡബ്ല്യു മിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ എഡ്ജിനെ എക്സ് ഡബ്ല്യു മാക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു എഡ്ജിനെ നമ്മൾ വൈ ഡബ്ല്യു മിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ എഡ്ജിനെ വൈ ഡബ്ല്യു മാക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ക്ലിപ്പ് വിൻഡോയ്ക്ക് ഫോർ എഡ്ജസ് ഉണ്ടായിരിക്കും, അതിൽ ഓരോ എഡ്ജസിനെയും നമ്മൾ എക്സ് ഡബ്ല്യു മീൻ, എക്സ് ഡബ്ല്യു മാക്സ്, വൈ ഡബ്ല്യു മീൻ, വൈ ഡബ്ല്യു മാക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിനെ നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ ആ പോയിൻറ്റ് നമ്മുടെ എക്സ് ഡബ്ല്യു മീനിനെക്കാട്ടി ഗ്രേറ്ററും ആയിരിക്കണം, എക്സ് ഡബ്ല്യു മാക്സിനെക്കാട്ടി ലെസ്സുമായിരിക്കണം, അതുപോലെ വൈ ഡബ്ല്യു മീനിനെക്കാട്ടി ഗ്രേറ്ററും ആയിരിക്കണം, വൈ ഡബ്ല്യു മാക്സിനെക്കാട്ടി എന്തായിരിക്കണം, ലെസ്സുമായിരിക്കണം. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നത്. സോ സപ്പോസ് ഒരു പോയിൻറ്റ് എക്സ് വൈ, ഇഫ് ഇറ്റ് ഈസ് നീഡ്സ് ടു ബി സേവ്ഡ്, അതിനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എക്സ് വൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു, എക്സ് ഡബ്ല്യു മാക്സ് ആൻഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മീൻ. അതായത് ഇവിടെ കാണിച്ചേക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ, എക്സിൻ്റെ വാല്യൂ എക്സ് ഡബ്ല്യു മിന്നിനും എക്സ് ഡബ്ല്യു മാക്സിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം, ഓർ ഈക്വൽ ആയിരിക്കണം, ദെൻ വൈയുടെ വാല്യൂവും എക്സ് ഡബ്ല്യു വൈ ഡബ്ല്യു മിന്നിനും വൈ ഡബ്ല്യു മാക്സിനും ഇൻ ബിറ്റ്വീൻ ഓർ ഈക്വൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പോയിൻറ്റിനെ ആ ഒരു പർട്ടിക്കുലർ വിൻഡോയ്ക്ക് ഇൻസൈഡ് എന്ന് പറയാൻ പറ്റൂ, അതിനെ സേവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നാല് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. സപ്പോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മിൻ ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, സോറി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മിൻ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡബ്ല്യു മാക്സ്, ദെൻ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ഡബ്ല്യു മിൻ, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഡബ്ല്യു മാക്സ്.
അപ്പോൾ ഈ നാല് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോയിൻ്റ് ഇൻസൈഡ് എന്ന് പറയാൻ പറ്റൂ. ഇൻ കേസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ പോയിൻ്റ് ഈസ് ഔട്ട് സൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആൻഡ് ഷുഡ് ബി ക്ലിപ്ഡ് ഔട്ട് ഓർ റിമൂവ്ഡ്. ഓക്കെ, സോ ഇൻ പോയിൻ്റ് ക്ലിപ്പിംഗ് പോയിൻ്റ് എക്സ് വൈ ഇസ് സേവ്ഡ് ഫോർ ഡിസ്പ്ലേ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ് വെയർ ദ എഡ്ജസ് ഓഫ് ദ ക്ലിപ്പ് വിൻഡോ ആർ എക്സ് ഡബ്ല്യു മീൻ എക്സ് ഡബ്ല്യു മാക്സ് വൈ ഡബ്ല്യു മീൻ വൈ ഡബ്ല്യു മാക്സ്. ഓക്കെ, ഇഫ് എനി ഓഫ് ദീസ് ഫോർ ഇൻഇക്വാളിറ്റീസ് ദറ്റ് മീൻസ് ദ കണ്ടീഷൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ദ പോയിൻ്റ് ഈസ് ക്ലിപ്പ് ദാറ്റ് ഇസ് നോട്ട് സേവ്ഡ് ഫോർ ഡിസ്പ്ലേ. ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് പോയിൻറ്റ് ക്ലിപ്പിംഗ് ഈസ് ഇറ്റ് ക്യാൻ ബി അപ്ലൈ ടു സീൻസ് ഇൻവോൾവ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന സീനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓർ ദ സീ ഫോം ദാറ്റ് ആർ മോൾഡഡ് വുഡ് പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സം റീജിയൻ ഓഫ് എ സ്പേസ്. ഓക്കെ, അപ്പോൾ ഈ കേസിലൊക്കെ ആയിരിക്കും നമ്മൾ പോയിൻറ്റ് ക്ലിപ്പിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ലൈൻ ക്ലിപ്പിംഗ്. ലൈൻ ക്ലിപ്പിംഗ് മീൻസ് നമ്മൾ ഫസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹിയർ ദീസ് ആർ സർട്ടൻ ലൈൻസ് ആൻഡ് വി ഡിഫൈൻ എ ക്ലിപ്പ് വിൻഡോ. സോ ഹിയർ ആഫ്റ്റർ ക്ലിപ്പിംഗ് ദ ലൈൻ ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ഈസ് സേവ്ഡ് അതർ ലൈൻസ് നമ്മൾ ക്ലിപ്പ് ചെയ്തു, റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ലൈൻ ക്ലിപ്പിംഗ്. സോ ലൈൻ ക്ലിപ്പിംഗ് മീൻസ് ഹിയർ വി ആർ പ്രോസസ്സിംഗ് ദ ലൈൻസ് ബൈ ചെക്കിംഗ് സം ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ബൈ പെർഫോമിംഗ് സം ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ബൈ ചെക്കിംഗ് ദ ലൈൻ ഇൻ പോയിൻറ്റ്സ്. ലൈൻ്റെ എൻ പോയിൻറ്റ്സ് ആയിരിക്കും നമ്മൾ ചെക്കുന്നത്. ലൈൻ്റെ എൻ പോയിൻറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ആ ലൈൻ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ അല്ലെങ്കിൽ പാർഷ്യലി ഇൻ ആണോ ഔട്ട് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ലൈൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും ഇൻസൈഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ലൈൻ ഇസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് അല്ലേ. രണ്ട് ഇപ്പോൾ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ലൈൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ഇൻസൈഡ് ആണ്. സോ ദാറ്റ് മീൻസ് ദ ലൈൻ ഇസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്, അതിനെ സേവ് ചെയ്യും. ദെൻ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ലൈൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. സോ ദാറ്റ് മീൻസ് ദ ലൈൻ ഇസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആൻഡ് ഷുഡ് ബി ക്ലിപ്ഡ്. ദെൻ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ലൈൻ്റെ ഒരു എൻ പോയിൻറ്റ് ഔട്ട്സൈഡും ഒരു എൻ പോയിൻറ്റ് ഇൻസൈഡും ആണ്. ദാറ്റ് മീൻസ് ദ ക്ലോസിങ് ദ വിൻഡോ. സോ ഇൻ ഔട്ടുള്ള പോർഷൻസ് നമ്മൾ സേവ് ചെയ്യും, ഔട്ടായിട്ടുള്ള പോർഷൻസ് ക്ലിപ്പ് ചെയ്യും. ദെൻ ഈ ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻ പോയിൻറ്റ്സ് വൈസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ടും ഔട്ട്സൈഡ് ആണ്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ പ്രോസസ്സിംഗ് വഴി നമുക്ക് ക്ലോസ് ചെയ്യുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇൻസൈഡുള്ള പോർഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ലൈൻ പ്രോസസ്സിംഗ്. ഓക്കെ, സോ ദ ലൈൻ പ്രോസസ്സിംഗ് മീൻസ് ഇറ്റ് പ്രോസസ് ദ ലൈൻസ് ത്രൂ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ബൈ ചെക്കിംഗ് ദ ലൈൻ എൻ പോയിൻറ്റ്സ്. ദ ലൈൻ വിത്ത് ബോത്ത് എൻ പോയിൻറ്റ്സ് ഇൻസൈഡ് മീൻസ് ദ ലൈൻ ഈസ് സേവ്ഡ്. ദെൻ ദ ലൈൻ വിത്ത് ബോത്ത് എൻ പോയിൻറ്റ്സ് ഔട്ട് മെയിൻ മീൻസ് ഇറ്റ് ഷുഡ് ബി ഡിസ്കാർഡഡ്. ഓൾ ദ ലൈൻസ് വിച്ച് ക്ലോസസ് വൺ ഓർ മോർ ക്ലിപ്പിംഗ് ബൗണ്ടറീസ് റിക്യൂർ ദ കാൽക്കുലേഷൻ ഓഫ് മൾട്ടിപ്പിൾ എൻ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ആൻഡ് ഷുഡ് ബി ക്ലിപ്ഡ് വിത്ത് ദ റെഗുലർ റെക്റ്റാങ്കുലർ ക്ലിപ്പിംഗ് വിൻഡോ. അതായത് ഒരു ലൈൻ നമ്മുടെ ഈ ക്ലിപ്പിംഗ് വിൻഡോനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ ലൈൻ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻസൈഡ് ആ ഉള്ള വിൻഡോയും ദെൻ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഇൻസൈഡ് പാർട്ടായിരിക്കും നമ്മൾ അവിടെ സേവ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ലൈൻ്റെ കേസ് നോക്കുമ്പോൾ ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും കണ്ടുപിടിച്ചിട്ട് ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും നമ്മളവിടെ സേവ് ചെയ്യുന്നത്. സോ ഒരു ലൈൻ നമ്മുടെ വിൻഡോ ബൗണ്ടറീസിനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് അൽഗോൾഡംസ് യൂസ് ചെയ്യാൻ പറ്റും. അതിലെ മെയിൻ അൽഗോൾഡമാണ് കൊഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോൾഡം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മിഡ് പോയിൻറ്റ് സബ് ഡിവിഷൻ ലൈൻ ക്ലിപ്പിംഗ് അൽഗോൾഡം. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊഹൻ സുതർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോൾഡം ആൻഡ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.